നല്ലവണ്ണം എണ്ണ ചൂടായതിനു ശേഷം മാവ് ഒഴിക്കാവൂ. ഇല്ലേ വേവ് ശരിയാവില്ല. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ ഫൈവ് സ്റ്റാർ ഉണ്ണിയപ്പത്തിനും എന്താ വ്യത്യാസം ഗോപലക്ഷ്ണ? ദാറ്റ്സ് വെരി സിമ്പിൾ. ബില്ല് കാണുമ്പോ നക്ഷത്രം എണ്ണുന്നത് ഫൈവ് സ്റ്റാർ ഉണ്ണിയപ്പം. അയ്യോ അയ്യോ, ഇവിടെ വന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. ചേട്ടൻ ഇപ്പൊ വരും. ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല. ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വരണം. ഗോപലക്ഷ്ണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ്. ഷോ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാലോ. നമ്പർ എത്രയാ? 222 222 222. രണ്ടും ഒന്ന് തന്നെയല്ലേ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ. കുഹു കുഹു? ആ, ഇംഗ്ലീഷ് സ്റ്റീം കേക്ക്, മലയാളത്തിൽ പുട്ട്. ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന ഒരു കുറ്റി കുഹു കുഹു എന്ന് ഓർഡർ ചെയ്യും. ഉണ്ണിയപ്പുണ്ടാക്കി പഠിച്ചോളൂ. ഹലോ. ആ സാറേ, ഗോപാലകൃഷ്ണ സാറ് പൂണ് കഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ. നിന്നോട് ആരാ എനിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. സാറിന് പിന്നീട് അത് ഗുണം ചെയ്യും. ഡോണ്ട് ഡിസ്റ്റർബ്. Hey guys, fast! Too fast. Ah, college girls ne pole. Come on. Hey, don't push, you fatty. Come on. Yeah, too fast. Ah. 1 2 1 2. Yeah. Oh. Aa govalashna pelakkendi irunnilla. Saravilla ingenengil kootu pidikka. Come on. Yeah, yeah. Ha, let me the hand. Ha ha. Hey, 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 hey. Gobalashna. Shut up. Give me a hand. Yeah, yeah. എന്താ നിന്റെ നക്ഷത്രം? രോഹിണി. ഓ എന്റെ കർത്താവേ, ശ്രീകൃഷ്ണന്റെ നാളല്ലയോ. മണി ഓർഡർ ഒന്നും ഇല്ലടോ. ഉണ്ട്, പക്ഷെ സാറിനൊന്നുമില്ല. രാധികാമേനോൻ 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 രാധികാമേനോൻ. ഇതെന്താ ഈ വീട്ടിൽ രാധികാമേനോൻ മാത്രമേ താമസമുള്ളൂ? ഓരോരുത്തർ എന്തൊക്കെ അനാവശ്യങ്ങൾ എഴുതി വിടുന്നെന്ന് അറിയാവോ? അനാവശ്യമാണ്, നീ വായിക്കണ്ട. എന്ത് നെളിപ്പാടി. ഓ, മക്കൾ എന്ത് തോന്നിയ ദിവസം കട്ടിയാലും സപ്പോർട്ടിന് ആളുണ്ടല്ലോ. അവൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചു തന്നെ നീ പറയണേ. അങ്ങനെ ചോദിക്കടാ. ഇന്ന് കേരളം മുഴുവൻ ആരാധകരുള്ള ഒരു ടി വി ഡയറക്ടർ അല്ലേ അവൾ? ലേഡി ഡയറക്ടർ എന്ന് കരുതി. ഈ നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ കളിയാക്കിയിട്ടാണോ പ്രോഗ്രാം ചെയ്യുന്നത്? കളിയാക്കണം. ഒരു പെണ്ണ് പുറത്തിറങ്ങിയ ഓരോരുത്തർമാരും വായി നോട്ടം സഹിക്കാൻ പറ്റുമോ? കഴുകന്റെ കണ്ണല്ലേ അവർക്ക്. അങ്ങനെയുള്ള ആവാസന്മാരുണ്ടാവും എന്ന് വെച്ച് എല്ലാരും അങ്ങനെയാണോ? എടാ, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളും ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് കണ്ടാൽ എല്ലാ ആണുങ്ങളും അങ്ങനെയാ. എന്തിനാ അധികം പറയണേ? എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പുറത്തു പോവാൻ ഭയങ്കര പേടിയാ. എന്തുടങ്ങിയിരിക്കണേ. ആ ഇന്ന് മോളെ ഇതും കൂടി വെച്ചോ. നീ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോ അറിയത് എന്തിനാണെന്ന്? സെൽഫ് പ്രൊട്ടക്ഷൻ. ആ, മുളക് പൊടിയും സേഫ്റ്റിയും ഒക്കെ എടുത്തണ്ടല്ലോ. ഉണ്ടെന്നേ. ചേച്ചി ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കാൻ നിന്നാ ശരിയാവില്ല. അതെ അതെ, ഇന്ന് 3 പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളതാ. ഇപ്പോഴേ വൈകി. മോള് വേഗം നോക്കോ. എടി, ഒരു ടി വി ഡയറക്ടർ എന്ന് പറഞ്ഞ എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതെന്തറിയാത്ത? സോറി.
which floor? Fourth floor. Fourth floor ആണല്ലോ നിങ്ങൾ കയറിയത്? അയ്യോ സ്റ്റോപ്പ് സ്റ്റോപ്പ് അലർഗണ്ടി അലർഗണ്ടി ഇതെന്താ ബസ് ആണെന്ന് കരുതിയോ? താഴേക്ക് ലിഫ്റ്റ് തന്നെ പോയിക്കൂടെ? നാല് നില മുകളിലേക്ക് ഓടിക്കേറി എനിക്ക് ഒരു നില താഴേക്ക് നടന്നിറങ്ങാനും അറിയാം. അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ടീച്ച് മീ, ഡോണ്ട് ടീച്ച് മീ. ലിഫ്റ്റ് കയറി വന്നിരിക്കുന്നു. ആരും കണ്ടില്ല ബാക്കി. രാധികേ, നീ വരാൻ വൈകിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി. ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓ എനിക്കാണോ മീറ്റിംഗ്? ആണോ എന്ത്? പാട്ട് പാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പല് തെറിക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യിൽ ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെയെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടെന്ന കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കാ ഈ കയറണേ? ഇടി പെണ്ണേ, ഇങ്ങനെ ഇറങ്ങി. അതിൽ മാവ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് ഇല്ല. ഞാൻ അത് കേക്കാട്ടാ. പയ്യന്ന് വിടു. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പയ്യന്ന് വിടു. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ജീവ വിടില്ല. എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനോ തമ്പാനെ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തന്നെ അല്ല, അതിന് സമയമായ വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനി. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് തയ്യാറ ആവശ്യം. ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാ സാറ് പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നിട്ടില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്. ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ 4 നക്സൽ സംഘത്തിലെ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXഉം ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽ പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. 1,01,000 റിവാർഡ്. കിട്ടിയ ബമ്പർ ഇല്ലെങ്കിൽ പാപ്പർ. എന്റെ ശ്രീഗുരുവായൂരപ്പ, ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ. നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല. തൊണ്ടയിലെ തുപ്പല് പറ്റി. കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പില് വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിനും തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞതാ. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം. കറക്റ്റ്. തമ്പാൻ പറഞ്ഞ നക്സൽ പെണ്ണ് ഇവള് തന്നെ. അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് ആവശ്യം. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞതാ. ആണോ? വാ. അവൾ തന്നെയാണോ ഇവളെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്. അവൾക്ക് എല്ലാ ഭാഷ അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കുമല്ലേ? ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കായിരുന്നു. ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞരണ്ണ എഴുതി വെച്ച പോലെ അത് നല്ലവർക്ക് വാഴ്വ് വരും നാളെ. നീയോ ഒരു അല്ലി, പാർവയിലെ ഒല്ലി. ആനാ നീ ഒരു കള്ളി, നാനോ ഒരു പുള്ളി. എങ്കട്ട മോദിനെ, നീ പോക വേണ്ടിയത് പള്ളി. ഈ എന്നെ കൊണ്ടു നാമോഹ കൊണ്ടു മനഹിക്ക് ഹൂവായതു.
പാളല്ലി മുകില് കണ്ട കനവിരു കുണിവെന്ത നമകാകിതു. കഞ്ചിക്ക് പോന മഞ്ചാനകി കാല് നാലുകു കാശിക്ക് പോയിന കർമ്മ തുലകതു. നീ അല്ലടി പോകലു, ഞാൻ ഇല്ലടി പോകലു. അതെ, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത് വട്ട് വട്ട് നിന്റെ തന്തയ്ക്ക് അടി സീമ കൊക്കെ. അച്ഛനെ പറഞ്ഞല്ലോ. പറഞ്ഞ നീ എന്തിയുടി? ഞാൻ അച്ഛനെ വിളിക്കും. ഏ, അച്ഛനെ വിളിക്കും? നിന്റെ അച്ഛൻ വന്നാ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റില് കടന്ന അതെ. ആന്ധ്രയിലെ ഇപ്പൊ എങ്ങനെയാ? നല്ല ചൂടുള്ള കാലാവസ്ഥ. ആന്ധ്രയിലെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? ആർ ഡി എക്സിന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, അതിനിപ്പൊ കിലോക്ക് എന്ത് വിലയുണ്ട്? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്, ബാക്കി ഉണ്ടെങ്കിൽ ഇയാൾക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സൽ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്, അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ. നൈ മേ സച്ച് ബോൾ റഹീം ഹൂം. വായും പൊളിച്ച് നിക്കാ, അത് കൊച്ചിന് പാലെടുത്തു തരാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക. സോ ലീവ് മീ അലോൺ. ആൻഡ് വൺ മോർ തിങ്, എസ് ഐ തമ്പാൻ അന്വേഷിച്ച് നടക്കുന്ന ആ നക്സൽ ഞാനല്ല. മോന് പാൽ കൊടുക്കാൻ സമയമായി, പിന്നെ കാണാം. ശത്രു കൈവിട്ട് പോയെന്നടാ തോന്നണേ. സമാധാനമായിരിക്കും, ഇവളെ ഇവിടെ നിന്ന് ഓടിക്കുന്ന കാര്യം ഞാൻ. എന്റെ കുഞ്ഞിനെ തുടർന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല മൂശാട്ട. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാ. അയ്യോ, അപ്പൊ ജീവിട്ട് മരിക്കാൻ പോവാ? നമ്പർ ഇറക്കല്ലേ, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഞങ്ങള് 4 പേരും കൂടി ഒരു ടൂറിന് പോവാ. 5-8 മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ. സിംഗപ്പൂർ, കോലാലംപൂർ, ജയ്പൂർ, ജംഷഡ്പൂർ, തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക്. അത് ഞാൻ അറിഞ്ഞില്ല. അറിയിപ്പിച്ചടാ മാപ്പിളെ. അതുകൊണ്ട് ഈ നിമിഷം ഇവിടെ നിന്ന് കെട്ടിക്കോണം. മാത്രമല്ല, ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവാ. വെറ്റിലക്കാടൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ ജീവേട്ടനൊരു കിഴങ്ങൻ തന്നെയാ. എന്നെ ഇറക്കി വിട്ട്, ഇതൊക്കെ വിട്ടിട്ട് കോലാലംപൂരിലേക്കല്ല, കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്കാ നിങ്ങൾ 3 ആളും കൂടി പോവാ. കുട്ടി തിരിച്ച് ഓർഫണേജിലേക്കും. KSIPC 312 316 എ വഞ്ചന, ആൾമാറാട്ടം, കൃത്രിമ രേഖയുണ്ടാക്കൽ, പിന്നെ സെക്ഷൻ 218, അതായത് സ്ത്രീ പീഡനം. അതും സ്വന്തം ഭാര്യ. സ്വന്തം ഭാര്യ? അതെ. ഈ ഞാൻ, അയ്യടാ, നിന്നെ പോലത്തെ ഒരു പീറ പെണ്ണ് പറഞ്ഞ ഏത് കോന്തനാടി വിശ്വസിക്കുക? കോന്തൻ വിശ്വസിക്കണ്ട, കോടതി വിശ്വസിച്ചോളും. അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട് കൈരേഖ. പൊടി പുല്ല്. ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ, ഇതാണ് ഒറിജിനൽ. ശത്രു പിടിയാളെ, ഈ വയസ്സിൽ ഓടിപ്പിക്കരുത്. എല്ലാം തലയിൽ വീഴാൻ പോണു. അയ്യോ, എന്തിനാ പിടിക്കാൻ പോയ? ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി, അയ്യോ, ആള് മാറിതാടാ. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിനെ പൂവങ്കോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തം മാറി. അതുകൊണ്ട്